ടി വി എൻ ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. എടപ്പാൾ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച CCTV ക്യാമറകൾ പണം നൽകാത്തതിനാൽ ഊരിമാറ്റി. ഇന്നലെ രാത്രി നഗരത്തിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് സംഭവം അറിയുന്നത്. അതിനിടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഊർജിതമാക്കി. എടപ്പാൾ മേൽപ്പാലത്തിന് താഴെ ഒരു മാസം മുൻപാണ് CCTV ക്യാമറ സ്ഥാപിച്ചത്. ഇന്നലെ രാത്രിയിൽ ബൈക്കിലെത്തിയ സംഘം സ്ഫോടക വസ്തു കത്തിച്ച ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് എത്തിയപ്പോഴാണ് ക്യാമറകൾ ഊരിയ വിവരം അറിയുന്നത്. CCTV പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ മോണിറ്റർ കാണാനായില്ല. പിന്നീട് ക്യാമറകൾ സ്ഥാപിച്ച കമ്പനിയെ വിളിച്ചു വരുത്തി മോണിറ്റർ കൊണ്ടുവന്നാണ് ദൃശ്യമെടുത്തത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. താനൂർ DYSP മൂസ വള്ളിക്കാടിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സംഘം ഇന്ന് എടപ്പാളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും സ്ഫോടനം സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു. ഡോഗ് സ്ക്വാഡ്, സയൻറ്റിഫിക് വിഭാഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. പടക്കം പൊട്ടിച്ച സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞതായാണ് സൂചന. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു എടപ്പാളിനെ പരിഭ്രാന്തിയിലാഴ്ത്തി നഗരമധ്യത്തിൽ സ്ഫോടനമുണ്ടായത്. ബൈക്കിലെത്തിയ സംഘം സ്ഫോടക വസ്തു വയ്ക്കുന്നതും കത്തിക്കുന്നതുമായ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ സംഘത്തെ വ്യക്തമായിരുന്നില്ല. ഇതോടെ നഗരത്തിലെ മറ്റ് മേഖലകളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. TVN ന്യൂസ്, എടപ്പാൾ. ഗോൾഡൻ ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.